ഹലോ അപ്പോൾ ഫോളോ മൈ കൊമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് വൈറൽ ഫീവർ അടിച്ച് കിടപ്പായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് കസ്റ്റമറെ വിളിക്കേണ്ടത്, എങ്ങനെ നമ്മൾ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. മുന്നത്തെ വീഡിയോസിലെല്ലാം ഞാൻ നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസിനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം കേട്ടോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടേയുള്ളൂ. ആദ്യം തന്നെ നമ്മളൊരു കസ്റ്റമറുടെ എൻക്വയറി വന്നു കഴിയുമ്പോൾ അവരിൽ നിന്നും അത് നമ്പറുകൾ കൺവേർട്ട് ചെയ്ത് മേടിക്കുക. സാറേ, സാറിൻ്റെ നമ്പർ തരാമോ, ഞാൻ ഫ്രീ ആണെങ്കിൽ സാറിനെ വിളിക്കാം എന്ന് പറയാം. കസ്റ്റമർ ഒന്ന് വിഷ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വിഷ് ചെയ്ത് അടുത്തത് നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് ഫേസ്ബുക്കിൽ ഒരു എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ലേസർ കട്ടിങ്ങിൻ്റെ, സാറിന് എന്തെങ്കിലും മെറ്റീരിയൽ ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്നത് നോർത്ത് പവർ MMT ഓട്ടോമേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. എൻ്റെ പേര് എന്താണോ നിങ്ങളുടെ പേര് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമർ നമ്മളോട് പറയും ഇന്നതാണ് ആവശ്യം, നമുക്ക് ഗേറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർ എന്താണോ ആവശ്യം പറയുക. ഓക്കെ സാർ, ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് സാറിന് ഗേറ്റിൻ്റെ വർക്കോ അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ വർക്കോ മൊത്തമായിട്ട് നമ്മൾ ചെയ്തു തരുന്നില്ല. സാറിന് ഈ ഗേറ്റിൻ്റെ വർക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ഫാബ്രിക്കേറ്റർ വിളിച്ചിട്ട് അവരിൽ നിന്നൊരു ഫ്രെയിം അടിച്ച് വെക്കണം. ആ ഫ്രെയിം ഉള്ളിൽ വെക്കാനുള്ള അളവ് എത്രയാണോ ലെങ്ത്ത് ഹൈറ്റ്, നമുക്ക് കസ്റ്റമറിൽ നിന്ന് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് ഹൈറ്റ് എത്രയാണ്, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യം കസ്റ്റമറിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. നമ്മൾ ലെങ്ത്തും ഹൈറ്റും നമ്മൾ കസ്റ്റമറിൽ നിന്ന് നിർബന്ധമായിട്ടും ചോദിച്ച് വാങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലെങ്ത്ത് തരുന്നത് ചിലപ്പോൾ മീറ്ററിലായിരിക്കാം, ചിലപ്പോൾ ഫീറ്റിലായിരിക്കാം, ചിലപ്പോൾ സെൻറ്റിമീറ്റർ ഇഞ്ച്, അങ്ങനെ പല അളവിലായിരിക്കും കസ്റ്റമർ അവരുടെ ഓർഡറുകൾ നമുക്ക് തരുന്നത്. ഇതിനെല്ലാം നമ്മൾ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫീറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാനിപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ തൊട്ടടുത്ത് തന്നെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച്, നമ്മുടെ കയ്യിൽ മൊബൈലൊക്കെ ഉള്ളവരല്ലേ, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാം. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. മെയിനായിട്ട് ചെയ്യുന്നത് GI ഷീറ്റിലാണ് ചെയ്യുന്നത്. GI ഷീറ്റ്, MS, SS, ജപ്പാൻ ഷീറ്റ്, ഇങ്ങനെ നാല് ടൈപ്പ് ഷീറ്റിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. സാറേ, സാറിന് പറയുന്ന ഏത് ഡിസൈനും നമുക്ക് ചെയ്തുതരാൻ പറ്റും. കാര്യം നമുക്ക് ഓൾറെഡി ഡിസൈനറുള്ളതാണ്. സാറേ, ഞാൻ വാട്സപ്പിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ സാറിന് തിരിച്ചയച്ചു തരാം. ഗേറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ എന്താണോ അവർ ചോദിക്കുന്നത് അതിൻ്റെ ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്ത് കസ്റ്റമർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അവർ തിരിച്ചൊരു ഫോട്ടോ അയച്ചു തരുമ്പോൾ, സാറേ ഈ ഫോട്ടോ ഞാൻ വരച്ചു തരാൻ പറ്റും, എനിക്ക് ഏത് ഫോട്ടോയിലും വരച്ചു തരാൻ പറ്റും, കാര്യം നമുക്ക് ഓൾറെഡി ഡിസൈനേഴ്സ് ഉള്ളതാണ്. ആ ഡിസൈനേഴ്സിന് വെച്ച് സാറിന് ഈ പടം ഞാൻ ആദ്യം വരച്ചു, ഒരു കമ്പ്യൂട്ടർ ഫിഗർ ഞാൻ സാറിന് ആദ്യം കാണിച്ചു തരാം. സാർ ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ. സാർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50% അഡ്വാൻസ് ഇട്ടിട്ട് എനിക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ തന്നെ. അങ്ങനെയാകുമ്പോൾ ഞാൻ ഈ സാധനം സാറിന് കട്ട് ചെയ്ത സാധനം സാറിന് ഫ്രീ ആയിട്ട് ഞാൻ കേരളത്തിൽ എവിടെയായാലും ഡെലിവറി ചെയ്തുതരാം. ഫ്രീ ഡെലിവറി എന്ന് ഉദ്ദേശിക്കുന്നത് സാറിന് വേണ്ടി മാത്രം വരുന്നതല്ല, ഞങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല. ഹോൾസെയിലായിട്ട് റൂഫിംഗ് മെറ്റീരിയലൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്കായാലും കോട്ടയം, നമ്മളിപ്പോൾ ഉൾ കേരളം നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്, തമിഴ്നാട് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ആ റൂട്ടിലേക്ക് ഒരു വണ്ടിയാവുമ്പോൾ സാറിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയായിട്ട് വിടാൻ പറ്റാത്തതുകൊണ്ട് ആ റൂട്ടിലേക്ക് ഒരു വണ്ടി ആകുമ്പോൾ ആ വണ്ടിയുടെ ഉള്ളിൽ ഞങ്ങൾ കയറ്റിവിടാണ് ചെയ്യുന്നത്. ലേസർ കട്ടിംഗ് എന്ന് പറഞ്ഞ മെറ്റീരിയലൊക്കെ വളരെ അർജൻറ്റായിട്ട് വരുന്ന കാര്യമാണ്. കാര്യം നാളെയാണ് വീട് പാലയച്ചില്ലെങ്കിൽ ഇന്നായിരിക്കും അവർ ഗേറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതുകൊണ്ട് സാറേ എത്രയും പെട്ടെന്ന് സാറ് അളവുകൾ തന്ന് കറക്റ്റായിട്ടുള്ള ഇത് തരാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ തരാൻ പറ്റും. സാറ് ഡിലേ ആക്കാതെ വേഗം തന്നെ തരണം. ഇതൊരു ക്ലോസിംഗ് ആണ്, പെട്ടെന്ന് നമ്മൾ കസ്റ്റമർ ക്ലോസ് ചെയ്ത് റേറ്റ് ഇടിക്കുക. GI ഷീറ്റിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞല്ലോ. GI ഷീറ്റ് എന്ന് പറയുമ്പോൾ 1.5 mm, 2 mm, 3 mm വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് 12 mm വരെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെഷീനാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. പക്ഷേ 3 mm ചെയ്യുമ്പോൾ എന്ത് വന്നാലും അവർ ഷീറ്റ് കസ്റ്റമർ തരണം. നമ്മൾ ജോബ് വർക്കായിട്ടേ ചെയ്തിട്ടുള്ളൂ. അതിന് സ്ക്വയർ ഫീറ്റ് ഇത്ര റേറ്റ് എന്ന രീതിയിലായിരിക്കും വരിക. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാം കൂടി പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന 1.5 mm GI ഷീറ്റ്, 2 mm GI ഷീറ്റ്, 3 mm GI ഷീറ്റ്. ഓക്കെ, ഇതിന് തന്നെ MS എന്ന് പറഞ്ഞ ഷീറ്റ് ഉണ്ട്. MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പച്ച ഇരുമ്പാണ്. ഈ സാധനം തുരുമ്പ് പിടിക്കാൻ ചാൻസ് കൂടുതൽ. GI എന്ന് പറയുന്നത് ഗാലനൈസ്ഡ് അയൺ ഷീറ്റ് എന്നാണ്. അത് നമുക്ക് തുരുമ്പ് പിടിക്കാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. മെയിനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് GI ആണ്. GI ആകുമ്പോൾ അധികം തുരുമ്പ് പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൂടാതെ തന്നെ ഈ സാധനത്തിൽ വെള്ളം വന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചില വെള്ളത്തിൻ്റെ പാടുകളൊക്കെ വന്നിട്ടുണ്ടാവും. എങ്കിലും അത് ഓയിലിട്ട് തിരുമ്മി കഴിഞ്ഞാൽ പോകാമെന്നുള്ളൂ. അതെല്ലാം നമുക്കത് പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ച് വെക്കാൻ പറ്റും. നമുക്ക് പൗഡർ കോട്ടിംഗ് എന്ന് പറഞ്ഞ പരിപാടി കൂടി ചെയ്ത് നല്ല ഭംഗിയായിട്ട് സാധനം വയ്ക്കാനും പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു പ്രതലമായിരിക്കും അതിന്.
അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. അതിന് രണ്ട് ഗ്രേഡ് വരുന്നുണ്ട്, 204, 304, ഇങ്ങനെ രണ്ട് ഗ്രേഡാണ് വരുന്നത്. 304 എന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് കൂടുതലാണ്. 204 നമ്മൾ നോർമലി ചെയ്യുന്നത്, അതാണ് നമ്മൾ നോർമലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 204 നിങ്ങൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഷീറ്റ് ഞാൻ പറഞ്ഞല്ലോ, തുരുമ്പ് പിടിക്കത്തില്ല അല്ലേ. അപ്പോൾ ജി ഷീറ്റിനേക്കാളും തുരുമ്പ് പിടിക്കാതെ, ഒട്ടും തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഐറ്റം കൂടിയുണ്ട്, അതിനെയാണ് ജപ്പാൻ ഷീറ്റ് എന്ന് പറയുക. അതിന് സ്ക്വയർ ഫീറ്റ് വളരെ റേറ്റ് കൂടുതലാണ്. നമ്മൾ ചെയ്യുന്നത് 1.5 mm തിക്നെസ് ഉള്ള ജപ്പാൻ ഷീറ്റ് മാത്രമാണ് ചെയ്യുന്നത്. 2 mm, 3 mm ഉള്ള ജപ്പാൻ ഷീറ്റുകൾ കിട്ടാൻ വളരെ അവൈലബിലിറ്റി കുറവാണ്. അതായത് 1.5 mm തിക്നെസ് വരുന്നതിന് തന്നെ 380 രൂപയാണ് റേറ്റ് വരിക. അത് കസ്റ്റമറോട് പ്രത്യേകം പറയണം, കാര്യം ജപ്പാൻ ഷീറ്റ് വളരെ കോസ്റ്റ്ലിയാണ് ഐറ്റം. അത് തുരുമ്പ് പിടിക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. SS എന്നാണ് പറയുന്നത്. ISS മെറ്റീരിയലിന് സ്റ്റാർട്ടിങ് 1.5 വരുന്നത് 450 രൂപയാണ്. അതിനുശേഷം മോഡലിലോട്ട് എത്രയാണോ അതനുസരിച്ച് അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും, 100 രൂപ വെച്ച് കൂടി വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് കസ്റ്റമറോട് പറയണം. നമുക്ക് മെയിനായിട്ട് പിന്നെ വേണ്ട കാര്യം, ഈ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കട്ടിംഗ് വേസ്റ്റ് എന്നുള്ള സംഭവം നമ്മൾ നോക്കണം. അതെങ്ങനെയാണ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. കട്ടിംഗ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് 8 അടി ഹൈറ്റ്, 4 അടി വീതി വരുന്ന ഒരു ഷീറ്റ്, ഫുൾ ഷീറ്റിലാണ് നമ്മുടെ മെറ്റീരിയൽ മാക്സിമം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില കസ്റ്റമർ തരും 8 അടി ഹൈറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ 9 അടി ഹൈറ്റ് എനിക്ക് വേണം, ബാലൻസ് 5 അടി വേണം. അപ്പോൾ 1 അടി ഇവിടെ ഹൈറ്റ് കൂടുതൽ വന്നു, ലെങ്ത്ത് 1 അടി കൂടുതൽ വന്നു, നമുക്കപ്പോൾ അത് അടുത്ത ഷീറ്റിലേക്ക് വേണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ അടുത്ത ഷീറ്റിൽ നമുക്ക് 1 അടി നമ്മൾ അടുത്ത ഷീറ്റ് അതിനുവേണ്ടി മാത്രം കട്ട് ചെയ്യണം, ബാലൻസ് ഉള്ള ഷീറ്റ് വേസ്റ്റാണ്. അപ്പോൾ എന്താ പറ്റി, കട്ടിംഗ് വേസ്റ്റ് കൂടുതൽ വന്നു, നമുക്കതിനകത്ത് എന്ത് ചെയ്താലും റേറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മാക്സിമം 350 രൂപ, 450 രൂപ, 250 രൂപ റേറ്റ് പറയുന്നത് ആ റേറ്റിൽ തന്നെ പിടിക്കുക. ആ റേറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. റേറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കഴിയുന്ന കസ്റ്റമർ നിൽക്കത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് റേറ്റ് കുറയ്ക്കാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നൊരു കസ്റ്റമർ പറഞ്ഞാൽ അതെൻ്റെ അടുത്ത് പറയാം, ഞാൻ അതിനനുസരിച്ചുള്ള റേറ്റ് കുറച്ച് നിങ്ങൾക്ക് മാക്സിമം ആ ഓർഡർ കളയാത്ത രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കസ്റ്റമറിന് വേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 അവരുടെ ലെങ്ത്ത് ഹൈറ്റ്, അതുകൂടാതെ അവരുടെ എത്ര എം എം തിക്നെസ്സാണ് വേണ്ടത്, പിന്നെ അവരുടെ ഡിസൈൻ. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർഡർ ആയി കഴിഞ്ഞു. അവർ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓർഡറാണ്. ഓക്കെ, അത് നിങ്ങൾ അപ്പോൾ തന്നെ സാർ ഞാൻ ഇതിൻ്റെ പടം വരച്ച്, കമ്പ്യൂട്ടർ പടം വരച്ചിട്ട് ഞാൻ സാറിന് അയച്ചു തരാം. സാറ് നോക്കിയിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നാൽ മതി. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. സാറ് പറഞ്ഞ് കൺഫർമേഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം, പിക്ചറിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പറയണം. കൺഫർമേഷൻ തന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഡിസൈൻ ഒന്നും മാറ്റാൻ പറ്റത്തില്ല, വേറെ റിട്ടേൺ എടുക്കുന്ന പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ പറയണം. ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അവർ തരുന്ന ഡിസൈനിൽ ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഇലകളുടെയൊക്കെ തുമ്പ്, ഷാർപ്പായിട്ടുള്ള തുമ്പുകൾ, അതേപോലെയുള്ള തുമ്പുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കാര്യം അത് മുറിയാൻ ചാൻസ് കൂടുതലാണ്. തുമ്പുകൾ മാത്രം, ബാലൻസ് നമ്മൾ ചെയ്യുന്ന കട്ടിങ്ങൊക്കെ വളരെ ഫിനിഷിംഗ് ആയിരിക്കും. അത് സാറിന് 100% ഗ്യാരണ്ടി കൊടുത്തോളൂ. വേറെ പർജിങ്ങോ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല, നല്ല ഷാർപ്പായിട്ടുള്ള കട്ടിങ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തുമ്പ് വരുന്ന ഭാഗം മാത്രം കൂർത്തിരിക്കും, അതാണ് കുട്ടികളുടെ കൈ മുറിയാനും ഒക്കെ ചാൻസ് വരിക. അപ്പോൾ അത് മെയിനായിട്ട് അവരോട് കസ്റ്റമറോട് പറയണം. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ കസ്റ്റമറോട് എന്താണ് പറയേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ ടോക്കിങ്ങിലൂടെ നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റി, എന്തൊക്കെ അതിൽ മനോഹരമായിട്ട് കസ്റ്റമറോട് പറയാൻ പറ്റും, അതെല്ലാം ആഡ് ചെയ്ത് കസ്റ്റമറോട് പറയുക, അത് ഓർഡറാക്കി കൺവേർട്ടാക്കുക, എന്നിട്ട് ഇനി തൊട്ട് ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ കിങ് ആണ്. ആ കാര്യം നിങ്ങൾ മെയിനായിട്ട് ചിന്തിക്കുക, കസ്റ്റമറുടെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും കസ്റ്റമറോട് പൊളൈറ്റായിട്ട് സംസാരിക്കുക, വളരെ മാന്യമായിട്ടും വളരെ സൗഹൃദപരമായിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. ആ കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓർഡർ നിങ്ങൾക്ക് കിട്ടി, അത് ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കസ്റ്റമറിൻ്റെ നമ്പർ, കസ്റ്റമറുടെ പേര്, അത് എവിടെയാണ് സ്ഥലം. ഇപ്പോൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് കറക്റ്റ് എവിടെയാണ്, ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നെന്മണ്ട എന്നുള്ള സ്ഥലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് ഡിസ്ട്രിക്ട് ആണെന്നും കൂടി നിങ്ങൾ ചോദിക്കുന്നത്, സാറേ ഏത് ഡിസ്ട്രിക്റ്റായിട്ട് വരും, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്തുതരാം. അതിന് കസ്റ്റമറോട് തന്നെ ചോദിച്ചിട്ട് ഏത് ഡിസ്ട്രിക്റ്റാന്ന് ചോദിച്ചാൽ അതും കൂടി നിങ്ങൾ കയറ്റിയിടാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസായി. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, ഡോണ്ട് വെറി. ഞാൻ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ, അത് ഓർഡർ ആക്കി വിടുന്നതും കസ്റ്റമർക്ക് വരച്ച ഡിസൈൻ, വരച്ച് കഴിഞ്ഞിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഞാൻ തിരിച്ച് അയച്ച് തരും, ഗ്രൂപ്പിലേക്ക് ഇട്ടുതരും. ഒരു നമ്പർ ഉണ്ടാവും നിങ്ങൾക്ക് തരുന്ന എല്ലാ ഓർഡറിനും, ഒരു നമ്പറായിട്ടായിരിക്കും വരിക, ആ നമ്പറിൽ നിങ്ങൾക്ക് തിരിച്ചയച്ച് തരും. അത് ഓക്കെ, നമ്മൾ ആ ഡിസൈൻ തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ മേടിക്കുന്നതിനായിട്ട് ഒരു 50% പൈസ അഡ്വാൻസ് വാങ്ങുക. അഡ്വാൻസ് വാങ്ങിയ പൈസ എമൗണ്ട് നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഞാനത് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോറിനെടുത്ത് അയച്ച് തരും.
അതിനുശേഷം നമ്മളെന്നാണോ ലോജിസ്റ്റിക്കിൽ വരുന്നത് എന്ന് കറക്റ്റായിട്ട് ചോദിച്ച് സാറിന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഈ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ എന്നൊരു അയ്യോ സാർ ഇങ്ങനൊരു കാര്യം ചോദിച്ചല്ലോ, അയ്യോ ഇതെന്ത് പറ്റി ഇതെന്ത് പറ്റി എന്ന് കുറേ പ്രശ്നങ്ങളും കുറേ ഡൗട്ടും, ഇതെങ്ങനെ ഞാൻ പറയും, ഇതെന്താണ് ഞാൻ കസ്റ്റമറോട് പറയേണ്ടത് എന്ന് കുറേ ഡൗട്ടിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. ആദ്യം ഇതുകൊണ്ടാണ് പേടിക്കേണ്ട, ഇതിക്ക് മുമ്പ് ടെലി മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ളവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അറിയാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് നിങ്ങളത് ഓവർക്കം ചെയ്തിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ലിമ ഇതേപോലെ ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി, എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരാം. എല്ലാവരും കൂടുതൽ ഒരുമിച്ച് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഓപ്ഷൻ തരുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് കോളുകൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.